ആരംഭിക്കുന്നു. വേദി നാലിൽ സബ് ജൂനിയർ വായന മലയാളം. ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭക്ഷണ ഹാളിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ ഇ. അസ്സലാമു അലൈക്കും. വാങ്ങിപ്പോവാത്ത വെള്ളി. ഒരിക്കൽ മുത്തുനബിയുടെ അടുത്ത് ഒരാൾ വന്നു. അയാൾക്ക് എന്തെങ്കിലും കിട്ടണം. മുത്തുനബി അയാളെ അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, അല്ലാഹു ഉദാരനാണ്. അല്പം കഴിഞ്ഞതേ ഉള്ളൂ, രണ്ടാമതൊരാൾ കൂടി വന്നു. അയാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിച്ചിരുത്തി. ഉടനെ മൂന്നാമതൊരാൾ കൂടി. അയാളെയും നബി സല്ലല്ലാഹു ആശ്വാസം അന്വേഷിച്ചു എന്നിരിക്കുന്നു. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവുക എന്ന് പഠിപ്പിച്ച മുത്തുനബിയാണിത്. ആരംഭഹീനരുടെ കാര്യത്തിൽ അവിടുന്ന് വല്ലാതെ അസ്വസ്ഥനായി കാണപ്പെട്ടു. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പോയതാ മറ്റൊരാൾ കൂടി. അയാൾ പക്ഷേ ആവശ്യക്കാരനല്ലായിരുന്നു, മുത്തുനബിക്കുള്ള സമ്മാനങ്ങളുമായി വന്നതാണ്. നാല് ഊക്കിയാ വെള്ളി. കൂടുതലൊന്നും ആലോചിച്ചില്ല. മൂന്നാൾക്കും ഓരോന്ന് വീതം കൊടുത്തു. പക്ഷേ മുത്തുനബി ഇപ്പോഴും അസ്വസ്ഥനാണ്. രാത്രി ഇരുട്ടിയിട്ടും പരിഭവം മാറിയിട്ടില്ല. വല്ലാത്തൊരു മനസംഘർഷം. നാലാമത്തെ ഒരാളെ കിട്ടണം. കുറേ നേരം കാത്തിരുന്നു. സ്വല്പം കഴിഞ്ഞു നിസ്കാരം തുടങ്ങി. പതിവ് പോലെ അല്പസമയം ഉറങ്ങാൻ കിടന്നു. ഇന്ന് ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റ് വീണ്ടും നിസ്കാരത്തിലായി. പിന്നെയും ഉറങ്ങാനൊരു ശ്രമം. ഉറങ്ങാനാകാതെ വീണ്ടും നിസ്കാരത്തിലേക്ക്. എന്തു പറ്റി? അള്ളാഹുവിൽ നിന്നുള്ള ഭാരിച്ച വല്ല കൽപ്പനകളും വന്നോ? ആയിഷ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അല്ല, ഈ നാലാമത്തെ വെള്ളി കൊടുക്കാൻ ഒരാളെ കിട്ടിയില്ല. പകൽ ഞാൻ കുറേ കാത്തു, വന്നില്ല. രാത്രി ഏറെ ഇരുട്ടിയിട്ടും ഒരാളും വന്നില്ല. ഇത് ബാക്കി വെച്ചു ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാലോ? അത് എനിക്ക് സങ്കല്പിക്കാനേ വയ്യ. അതായിരുന്നു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് കിട്ടുന്നതെന്തും മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന ഉദാഹരണമായിരുന്നു അവിടുന്ന്. ആ മഹസ്വഭാവം നമുക്കും ജീവിതത്തിൽ പകർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.